ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ച പല ആശയങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലൂടെ ഇന്ന് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. തമ്മിൽ അടുപ്പം പുലർത്തണം എന്നാണ് നാം പണ്ട് പഠിച്ചിരുന്നതെങ്കിൽ അകലം പാലിക്കുന്നതാണ് നല്ലതെന്നുള്ള ഒരാശയത്തിലേക്ക് നാം ഇന്നെത്തിച്ചേർന്നിരിക്കുകയാണ്. പൊയ്മുഖമില്ലാതെ, മുഖംമൂടിയില്ലാതെ പെരുമാറണമെന്നുള്ള ചിന്തയിൽ നിന്ന് മുഖാഭരണം ധരിക്കുന്നതാണ് നല്ലതെന്നുള്ള ഒരു പുതിയ ചിന്താഗതിയിലേക്ക് നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുവാൻ കൈ കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് കൈ പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. വീടുകളുടെ വാതിലുകൾ മറ്റുള്ളവർക്കായി തുറന്നിട്ടിരുന്നുവെങ്കിൽ ഇന്ന് വീടിൻ്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്രകാരം ഒരു മാറ്റത്തിന് കാരണമായി തീർന്നത് ലോകത്തെ മുഴുവൻ കീഴടക്കി എന്നഭിമാനിച്ചിരുന്ന മനുഷ്യന് കൊറോണ എന്ന് പറയുന്ന നിസ്സാരമായൊരു വൈറസിന് മുമ്പിൽ നിസ്സഹായരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നാം ഇവിടെ കാണുന്നത്. പുറമേ ഈ മാറ്റങ്ങളൊക്കെ വന്നുവെങ്കിലും മനുഷ്യൻ്റെ ആന്തരികമായ നന്മയ്ക്കും സ്നേഹത്തിനും ചോർച്ചയൊന്നും സംഭവിക്കാതെ മുന്നോട്ട് പോകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 27:27, 28, 29 വാക്യങ്ങളാണ്. ഈ വേദഭാഗത്ത് നാം കാണുന്നത് 14:00 ഞങ്ങൾ അദ്രിയാ കടലിൽ അലയും നേരം പൗലോസും സഹതടവുകാരും കപ്പലിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. ഈശാനാമൂലൻ എന്ന് പറയുന്ന കൊടുങ്കാറ്റ് ഈ കപ്പലിന് നേരെ ആഞ്ഞടിക്കുകയാണ്. ഈ സമയത്ത് കപ്പൽ നിയന്ത്രിച്ചിരുന്നവർ സമുദ്രത്തിൻ്റെ ആഴമളക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ആദ്യമത് 20 മാറെന്ന് കണ്ടു, പിന്നീട് കുറേ മാറി അവർ ഈ വിട്ടു, അപ്പോൾ 15 മാറെന്ന് കണ്ടു. പാറയിലിടിച്ച് കപ്പൽ തകരാതിരിക്കുവാനായിട്ട് അവർ 4 നങ്കൂരമിട്ട് നേരം വെളുപ്പാൻ കാത്തിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 27:27, 28, 29 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയെന്ന് പറയുന്നത് ഈ ലോകത്തെ ഒരു സമുദ്രമായി നാം സങ്കല്പിച്ചാൽ ആ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കപ്പലാണ് നമ്മുടെ ജീവിതമെന്ന് പറയുന്നത്. ജീവിതമാകുന്ന കപ്പൽ ഈ ലോകമാകുന്ന സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാറക്കൂട്ടങ്ങളിൽ ഇടിച്ച് തകരുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പ്രതിസന്ധികളാകുന്ന പാറക്കൂട്ടങ്ങൾ, രോഗങ്ങളും ദുഃഖങ്ങളുമാകുന്ന മണൽ കൂനകളിൽ പോയി ഈ ജീവിതമാകുന്ന കപ്പൽ ഇടിച്ച് തകരുമോ എന്ന് നാം പലപ്പോഴും ആശങ്കപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള ആശങ്കകളുടെ നടുക്ക് മനുഷ്യർ രക്ഷപ്പെടുവാനായിട്ട് പല മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. 55 ദാവീദ് പറയുന്നുണ്ട്, ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നപ്പോൾ, ഒരു പ്രശ്നം വന്നപ്പോൾ സ്വന്തം മകനായ അബ്ശാലോം പോലും ദാവീദിനെതിരായിട്ട് ശബ്ദമുയർത്തുന്ന ഒരു സാഹചര്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചെറുവുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടണമെന്നുള്ള ഒരു ആഗ്രഹം ദാവീദിൻ്റെ മനസ്സിൽ പോലും ഒരു സമയത്ത് കടന്നുകൂടുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. പിന്നീട് ആ ചിന്തയൊക്കെ മാറിയിട്ട് ദാവീദ് അവസാനം, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്താണ്. ഇങ്ങനെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അനേകം ആളുകൾ ഒളിച്ചോടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചില ആളുകൾ ലഹരി മരുന്നുകൾക്ക് അടിമകളായി പോകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകാറുണ്ട്. അപൂർവം ചില ആളുകൾ ജീവിതം തന്നെ അവസാനിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നതായിട്ടും നാം വായിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ലോകമാകുന്ന സമുദ്രത്തിലൂടെ
നമ്മുടെ ജീവിതമാകുന്ന കപ്പൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രതികൂലങ്ങൾ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ആ പ്രതികൂലങ്ങളെ നേരിടുവാൻ കഴിയാതെ ജീവിതത്തിൽ തളടിയായി പോകുന്ന അനേകം ആളുകളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ ഈ 27:27, 27, 28, 29 വാക്യങ്ങൾ നമ്മൾ മനസ്സിരുത്തി വായിക്കുമ്പോൾ പൗലോസ് നമുക്ക് കാണിച്ചു തന്ന 3 മാർഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ അല്പസമയം ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജീവിതമാകുന്ന കപ്പൽ തകർന്നു പോകുന്ന ആടി ഉലയുന്ന സാഹചര്യത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ട 3 നങ്കൂരങ്ങൾ, ആ 3 നങ്കൂരങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1 നങ്കൂരമെന്ന് പറയുന്നത് ആങ്കർ ഓഫ് ഹോപ്പ്, പ്രത്യാശയാകുന്ന നങ്കൂരം. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്രയം എന്ന് പറയുന്നത് പ്രത്യാശയാണ്. ഇന്ന് പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെ നമുക്ക് നമ്മുടെ ചുറ്റും കാണുവാനായിട്ട് സാധിക്കും. പ്രതീക്ഷയാണ് ഏറ്റവും വലുത്. ഒരു മുറിയിൽ 4 മെഴുകുതിരികൾ കത്തിച്ചു വച്ചിരിക്കുന്നു. ആ മെഴുകുതിരികൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പരസ്പരം പരിചയപ്പെടുത്തുകയാണ്. 1 മെഴുകുതിരി എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ പേര് സമാധാനമെന്നാണ്. ലോകത്തിലേറ്റവും പ്രധാനപ്പെട്ടത് സമാധാനമാണ്. രാജ്യങ്ങൾ തമ്മിൽ സമാധാനം, കുടുംബസമാധാനം, വ്യക്തികളിലെ മനസ്സമാധാനം, ഈ സമാധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വേദവസ്തുത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന്. അതുകൊണ്ട് ഈ മെഴുകുതിരി പറഞ്ഞു, ഞാൻ സമാധാനത്തിനായിട്ട് നിലകൊള്ളുകയാണ്. പക്ഷേ എനിക്കൊരു വിഷമം, ഞാനിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു, ഞാൻ അണഞ്ഞാൽ ഈ ലോകത്തിൽ ആര് സമാധാനം നിലനിർത്തും? അത് പറഞ്ഞ് അല്പം സമയം തീരുന്നതിന് മുമ്പേ കാറ്റടിച്ചു, ഈ മെഴുകുതിരി കെട്ടു. ആ മുറിയിൽ 2 മെഴുകുതിരി കത്തിക്കൊണ്ടിരുന്നു. ആ മെഴുകുതിരി സ്വയം പരിചയപ്പെടുത്തി, എൻ്റെ പേര് വിശ്വാസമെന്നാണ്. ഈ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസമാണ്. രാജ്യങ്ങൾ തമ്മിൽ വിശ്വാസം വേണം, രാജ്യത്തിനകത്ത് പരസ്പരം വിശ്വാസം വേണം, കുടുംബങ്ങൾ തമ്മിൽ വിശ്വാസം വേണം, അയൽക്കാർ തമ്മിൽ വിശ്വാസം വേണം, വ്യക്തിക്കാത്മവിശ്വാസമാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തെക്കുറിച്ച് വേദവസ്തുത്തിൽ പറയുന്നുണ്ട്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിശ്വാസം ഏറ്റവും വലുതാണ്. നാം വായിക്കാറുണ്ട്, ഇഫ് ദെർ ഈസ് ഫെയ്ത്ത് ദെർ ഈസ് ലവ്. എവിടെ വിശ്വാസമുണ്ടോ അവിടെ സ്നേഹമുണ്ട്. വേർ ദർ ഈസ് ലവ് ദർ ഈസ് പീസ്. എവിടെ സ്നേഹമുണ്ടോ അവിടെ സമാധാനമുണ്ട്. വേർ ദർ ഈസ് പീസ് ദർ ഈസ് ഗോഡ്. എവിടെ സമാധാനമുണ്ടോ അവിടെ ദൈവമുണ്ട്. വേർ ദർ ഈസ് ഗോഡ് ദർ ഈസ് നോ നീഡ്. എവിടെ ദൈവമുണ്ടോ അവിടെ പിന്നെ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസമാണ്. ഈ മെഴുകുതിരി പറഞ്ഞു, ഞാനിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ അണഞ്ഞാൽ ഈ ലോകത്തിൽ ആര് വിശ്വാസം നിലനിർത്തും? ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ കാറ്റടിച്ചു, ആ മെഴുകുതിരിയും കെട്ടു. ആ മുറിയിൽ 3 മെഴുകുതിരി കത്തിക്കൊണ്ടിരുന്നു. ആ മെഴുകുതിരി സ്വയം പരിചയപ്പെടുത്തി, എൻ്റെ പേര് സ്നേഹമെന്നാണ്. ഈ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹമാണ്. പൗലോസ് ലീഗ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളവും എത്രേ. എൻ്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ യാതൊന്നുമില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹമാണ്. കവികൾ പറയുന്നുണ്ട്, ഒരൊറ്റ മതമുണ്ടുലകിൻ ഉയരാം സ്നേഹമതൊന്നല്ലോ. ഈ ലോകത്തിന് ഉയിര് കൊടുക്കുന്ന ഒരു മതമേ ഉള്ളൂ, ആ മതമെന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ. ഇതൊക്കെ നാം വായിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും മൂർത്തിഭാവമാണ് ദൈവസ്നേഹമെന്ന് പറയുന്നത്. ഗോഡ് ഈസ് ലവ്. ഈ മെഴുകുതിരി പറഞ്ഞു, ഞാനിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു, ഞാൻ അണഞ്ഞാൽ ഈ സ്നേഹം ആര് നിലനിർത്തും? ഇത് പറഞ്ഞു തീരുകയും കാറ്റടിച്ചു, ആ മെഴുകുതിരിയും അണഞ്ഞു. ആ മുറിയിൽ അവസാനം 1 മെഴുകുതിരി അവശേഷിച്ചു. ആ മെഴുകുതിരി സ്വയം പരിചയപ്പെടുത്തി, എൻ്റെ പേര് പ്രത്യാശയെന്നാണ്.
പ്രതീക്ഷ എന്നാണ്. ഈ മെഴുകുതിരി എഴുന്നേറ്റിട്ട് തൻ്റെ വെളിച്ചം ഉപയോഗിച്ച് ആദ്യത്തെ മെഴുകുതിരി സമാധാനത്തിൻ്റെ മെഴുകുതിരി കത്തിച്ചു, രണ്ടാമത്തെ മെഴുകുതിരി കത്തിച്ചു വിശ്വാസത്തിൻ്റെ, മൂന്നാമത്തെ മെഴുകുതിരി കത്തിച്ചു സ്നേഹത്തിൻ്റെ. ആ മുറിയിലാകെ പ്രകാശമുണ്ടായി. ഞാനിത് പറഞ്ഞത് ഈ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്തൊക്കെ ഈ പ്രതീക്ഷയാണ് സമൂഹത്തിന് പകർന്നു നൽകിയത്. വിശക്കുന്നവരുടെ വിശപ്പ് കണ്ടിട്ട് അവർക്ക് ആഹാരം കൊടുക്കുവാൻ കൽപ്പിച്ചവനായ കർത്താവ്, ശിഷ്യന്മാരുടെ നിരാശ കണ്ടിട്ട്, നിസ്സഹായത കണ്ടിട്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരങ്ങളെ പോഷിപ്പിച്ച് പ്രതീക്ഷയുടെ പാഠം അവരെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ ഇഹലോക വാസകാലത്ത് നാം പരിശോധിക്കുകയാണെങ്കിൽ ശിഷ്യന്മാർക്കും സമൂഹത്തിനും പകർന്നു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്ന് പറയുന്നത് പ്രത്യാശയുടെ പാഠമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൽ വന്നുപെട്ട പല പ്രശ്നങ്ങളെയും ഓരോ ദൈവിക പദ്ധതികളാക്കി മാറ്റുകയാണ്. ഈ ലോകത്തിൽ അതുകൊണ്ട് ഏറ്റവും വിജയിക്കുന്നവരാരാണെന്ന് ചോദിച്ചാൽ പ്രോബ്ലംസിനെ പ്രോജക്റ്റുകളാക്കി മാറ്റുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ അത് ദൈവിക പദ്ധതികളാക്കി മാറ്റെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് ലോകത്തിലെ പല ആളുകളും സന്തോഷം കണ്ടെത്തുവാനായിട്ട്, സമാധാനം കണ്ടെത്തുവാനായിട്ട്, ആശ്വാസം കണ്ടെത്തുവാനായിട്ട് പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്. അപൂർവം ചിലരെങ്കിലും വരിച്ചു വെച്ചിട്ടുണ്ട് പണമുണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാമായി. അതുകൊണ്ട് പണത്തിന് പിറകെ പായുന്നവരുടെ എണ്ണവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പണം ധാരാളമായി സമ്പാദിച്ചതിന് ശേഷം ആ പണം തങ്ങൾക്ക് യാതൊരു സമാധാനവും തരുന്നില്ല എന്ന് അവർ വളരെ വൈകിട്ട് മാത്രമാണ് തിരിച്ചറിയുന്നത്. ഈ ലോകത്തിൽ ദൈവിക സമാധാനം മാത്രമേ ശാശ്വതമായി നിലനിൽക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഇന്ന് അറിവ് ആകാശത്തോളം വളർന്നിട്ടുണ്ട്, പക്ഷെ തിരിച്ചറിവ് പാതാളത്തോളം താഴെ പോയിരിക്കുകയാണ്. അറിവുള്ളവൻ ആറ്റം ബോംബ് കണ്ടുപിടിക്കും, പക്ഷെ തിരിച്ചറിവ് വരുമ്പോൾ മാത്രമേ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഏർപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അറിവല്ല നമുക്ക് ആവശ്യം, അറിവിനേക്കാൾ തിരിച്ചറിവാണ് ആവശ്യം. നമ്മുടെ പഴയ തലമുറയ്ക്ക് അറിവ് കുറവായിരുന്നു, പക്ഷെ അവർക്ക് തിരിച്ചറിവ് വളരെ കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുടുംബജീവിതം ഭദ്രമായിരുന്നത്, നമ്മുടെ ബന്ധങ്ങളൊക്കെ സുദൃഢമായത് അറിവിനപ്പുറമായിട്ട് തിരിച്ചറിവുള്ളത് കൊണ്ടാണ്. ഇന്ന് അറിവ് വർദ്ധിച്ചു, പക്ഷെ പലപ്പോഴും തിരിച്ചറിവ് നഷ്ടപ്പെടുകയും മനുഷ്യരൊക്കെ കൂടുതൽ സ്വാർത്ഥരായി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയിലേക്ക് നാം എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് പണമെന്ന് പറയുന്നത് ജീവിതത്തിൽ ആവശ്യമാണെങ്കിൽ പോലും അതുമാത്രമല്ല നമ്മുടെ അവസാനത്തെ ആശ്രയമെന്നുള്ളൊരു തിരിച്ചറിവ്. ഒരു ചിന്തകൻ എഴുതിയിട്ടുണ്ട്, മണി വിൽ ബൈ എ ബെഡ് നോട്ട് സ്ലീപ്പ്. പണം കൊടുത്താൽ ഒരു കട്ടിൽ വാങ്ങാൻ കിട്ടും, പക്ഷേ ഉറക്കം വാങ്ങാൻ കിട്ടുകയില്ല. ഏത് തരത്തിലുള്ള കട്ടിൽ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം, ഏത് തരത്തിലുള്ള മെത്തയും വാങ്ങിയിടാം. നാം കിടക്കുമ്പോൾ ഉയർന്നു വരുന്ന മെത്തകൾ, കട്ടിലുകൾ, പക്ഷേ ഉറക്കം കിട്ടണമെന്നില്ല. വീണ്ടും പറയുന്നുണ്ട്, മണി വിൽ ബൈ ഫുഡ് നോട്ട് അപ്പിറ്റൈറ്റ്. പണം കൊടുത്താൽ ആഹാരം വാങ്ങാൻ കിട്ടും, പക്ഷേ വിശപ്പ് വാങ്ങാൻ കിട്ടുകയില്ല. ഏത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കയറി ഏത് തരം ആഹാരം വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും, പക്ഷെ വിശപ്പുണ്ടെങ്കിൽ മാത്രമേ ആഹാരം കഴിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദെൻ മണി വിൽ ബൈ മെഡിസിൻ നോട്ട് ഹെൽത്ത്. പണം കൊടുത്താൽ മരുന്ന് വാങ്ങാൻ കിട്ടും, പക്ഷെ ആരോഗ്യം വാങ്ങാൻ കിട്ടത്തില്ല. വീണ്ടും പറയുന്നുണ്ട്, മണി വിൽ ബൈ ബുക്സ് നോട്ട് ബ്രെയിൻ. പണം കൊടുത്താൽ പുസ്തകം വാങ്ങാം, പക്ഷേ തലച്ചോറ് വാങ്ങാൻ കിട്ടുകയില്ല, ബുദ്ധി വാങ്ങാൻ കിട്ടുകയില്ല. പലപ്പോഴും നമുക്കറിയാം പ്രധാനപ്പെട്ട ചില പരീക്ഷകളുടെയും ഡിഗ്രി പരീക്ഷകളുടെയൊക്കെ റാങ്ക് വരുന്ന സമയത്ത്, അതുപോലെ തന്നെ സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള ചില പരീക്ഷകളിലൊക്കെ നാം പത്രം വെക്കുമ്പോൾ വായിക്കാറുണ്ട്, അവർ ആ റാങ്ക് കിട്ടുന്നവരുടെ ചിത്രങ്ങളിലൊക്കെ അപൂർവമായിട്ട് നാം കണ്ണോടിക്കുമ്പോൾ, ചെറ്റക്കുടലിലൊക്കെ ജനിച്ചവർ, ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ നേരിട്ടവർ, അവരൊക്കെ ഉന്നതമായ വിജയം നേടുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ പണമല്ല ആവശ്യം, മനസ്സ് മറിച്ച് ബുദ്ധിയാണ് ആവശ്യമെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഏറ്റവും അവസാനമായിട്ട് ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, മണി വിൽ ബൈ എ ഹൗസ്
നോട്ട് എ ഹോം. പണം കൊടുത്താൽ കെട്ടിടങ്ങൾ വാങ്ങാൻ കിട്ടും, പക്ഷേ കുടുംബങ്ങൾ വാങ്ങാൻ കിട്ടുകയില്ല. ഇന്ന് നമുക്ക് സമൂഹത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെയാണ്. ഇന്ന് കെട്ടിടങ്ങൾ ധാരാളമായി ഉയർന്നു വരുന്നുണ്ട്, പക്ഷേ കുടുംബങ്ങളുടെ എണ്ണമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും ഒന്നിച്ച് ആഹാരം കഴിച്ച്, ഒന്നിച്ച് പ്രാർത്ഥിച്ച്, ഒന്നിച്ച് സഹകരിക്കുന്ന ഒരന്തരീക്ഷം, അതിനെ മാത്രമേ കുടുംബമെന്ന് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വലിയ കെട്ടിടങ്ങൾ പണിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ഉത്തരാർത്ഥങ്ങളും ദക്ഷിണാർത്ഥങ്ങളും തമ്മിലുള്ള അകലമുണ്ടെങ്കിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും തമ്മിലുള്ള അകലമുണ്ടെങ്കിൽ, അതിനെ നമുക്ക് കുടുംബമെന്ന് വിളിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ ഉടനീളം പ്രത്യാശമ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒരു കാലത്ത് ശൗലായിരുന്ന് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവനായ ശൗല് പിൽക്കാലത്ത് മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനികളെ പിടിക്കുന്നവനായി പൗലോസായിട്ട് മാറുന്നുണ്ട്. ഈ പൗലോസായിട്ട് മാറുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രത്യാശ, ഒന്ന് കൊരിന്ത്യർ 13:13 നാം വായിക്കുന്നുണ്ട്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. അതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. എൻ്റെ പിമ്പിലുള്ള എല്ലാം ഞാൻ മറക്കുക. എനിക്ക് കഴിഞ്ഞ കാലത്ത് ഒരു കറുത്ത അധ്യായങ്ങളുണ്ടായിരുന്നു, അത് മുഴുവൻ ഞാൻ മറക്കുകയാണ്. എനിക്ക് മുമ്പിലൊരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു പ്രത്യാശയുണ്ട്. ഞാൻ യേശു ക്രിസ്തുവിൽ എന്നെ ലക്ഷ്യം വെച്ചിരിക്കുന്നു, ആ ലാക്കിലേക്കാണ് ഞാൻ ഓടുന്നത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് പൗലോസിന് പറയുവാനായിട്ട് സാധിച്ചത്, ഞാൻ നല്ല പേർ വരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഈ വലിയൊരു പ്രത്യാശയിലേക്ക് പൗലോസിനെ നയിച്ചത് ക്രിസ്തുവിലുള്ള തൻ്റെ അചഞ്ചലമായ ആശ്രയമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. ഈ ലോകത്തിലെ ജീവിതമൊക്കെ സുഖദുഃഖ സമ്മിശ്രമാണ്. ജീവിതത്തിൽ സന്തോഷവും വരും, ദുഃഖവും വരും. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സന്തോഷം വരുമ്പോൾ മതി മറന്ന് സന്തോഷിക്കരുത്, ദുഃഖം വരുമ്പോൾ മതി മറന്ന് ദുഃഖിക്കുകയുമരുത്. ഒരു മിതത്വം പാലിക്കണമെന്നാണ് അവിടെ പറയുന്നത്. യാക്കോബ് ശ്ലീഹ തൻ്റെ 5-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. ഇങ്ങനെ യാക്കോബ് ശ്ലീഹ പറയുവാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിൽ 2 അന്തരീക്ഷവുമുണ്ട്, കഷ്ടവുമുണ്ട് സന്തോഷവുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പാട്ടുപാടി പ്രാർത്ഥിക്കുന്നത്. ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങൾ വന്നാലും ആ സാഹചര്യങ്ങൾ അതിജീവിക്കുവാനുള്ള പ്രത്യാശ നമുക്കുണ്ടാകണം. നാം വായിക്കുന്നുണ്ട്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സർവ്വതും ലഭിക്കും. ഇതൊരു പ്രത്യാശയാണ്. ദൈവത്തിനെ നമ്മൾ മുമ്പിൽ ആശ്രയിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം വഴി നടത്തുമെന്നുള്ള ഒരു വിശ്വാസം, ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമൻ്റെ പ്രത്യാശ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളും ദൈവം നമ്മെ താങ്ങിക്കൊള്ളുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ, ഈ ഒരു പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്തുവാൻ അനേക മാർഗങ്ങൾ, പ്രത്യാശയുടെ അനേക മാർഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില മാർഗങ്ങൾ പ്രകാരമാണ്: ഒന്ന്, ഇയോബിനെ പോലെ നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിൽ ഏൽപ്പിക്കണം. ഇയോബിൻ്റെ ജീവിതത്തിൽ എല്ലാ സമാധാനത്തിൻ്റെയും കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിൽ ഭരമേൽപ്പിച്ചു. അതുപോലെ നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിൽ ഭരമേൽപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യോബിൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്നു, ദുഃഖത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കാലഘട്ടം വന്നു, വീണ്ടും സന്തോഷത്തിൻ്റെ കാലഘട്ടം വരുന്നുണ്ട് ആ ചരിത്രം പരിശോധിച്ചാൽ. പക്ഷേ ഇവിടെയൊക്കെ യോബ് ഏത് ദുഃഖാവസ്ഥയിലും ദൈവത്തിലുള്ള ആശ്രയം വിട്ടില്ല. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നുള്ള വലിയ ഒരു പ്രത്യാശയിൽ ജീവിക്കുവാനായിട്ട് യോബിന് സാധിച്ചു. നമ്മളും നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിൽ ഭരമേൽപ്പിക്കണം. ദൈവം നമ്മെ
വഴി നടത്തും. നമുക്ക് ഈ ലോകത്തിൽ ദൈവത്തിന് മുമ്പിൽ നിസാരന്മാരാണെന്നുള്ള വലിയൊരു അറിവ് നമുക്കുണ്ടാകണം. ഈ ലോക ചുറ്റുപാടുകളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പാഠങ്ങൾ ഉപമയിലൂടെ പഠിപ്പിച്ചു. അത്തിയെ നോക്കി രൂപ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനലെടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവല്ലോ എന്ന് പറയുന്നുണ്ട്. യോനായെ നോക്കി രൂപ പഠിക്കുവാനായിട്ട് കർത്താവ് പറയുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്ന പലതിലും നമുക്ക് പാഠങ്ങൾ പഠിക്കുവാനായിട്ട് സാധിക്കും. ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ ആ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു കുടുംബത്തിലൊരു പിതാവ് അദ്ദേഹം മുഴുത്ത മദ്യപാനിയാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനും മുഴുത്ത മദ്യപാനിയാണ്. ഈ മൂത്ത മകനോട് ചില ആളുകൾ ചോദിച്ചു, താങ്കൾ എങ്ങനെ ഇപ്രകാരം ഒരു മദ്യപാനിയായി? ഈ മൂത്ത മകൻ പറഞ്ഞു, ഇങ്ങനെ ഒരു മദ്യപാനിയാകുവാൻ കാരണം മൈ ഫാദർ, എൻ്റെ പിതാവാണ്. ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മദ്യപാനിയാണ് എൻ്റെ പിതാവ്. ഇങ്ങനെ ഒരു പിതാവിന് ജനിച്ച ഞാൻ മദ്യപിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. എന്നാൽ ഇതേ പിതാവിന് രണ്ടാമതൊരു മകനുണ്ടായിരുന്നു. അവൻ മദ്യം തൊടുകയില്ല, നല്ലവനായിട്ട് ജീവിക്കുകയാണ്. അവനോട് കൂട്ടുകാർ ചോദിച്ചു, നീ ഇത്ര നല്ലവനാകാൻ കാരണം എന്താ? നിൻ്റെ പിതാവ് ഈ നാട്ടിൽ അറിയപ്പെടുന്ന മദ്യപാനിയാണല്ലോ. അവനും പറഞ്ഞു മറുപടി, മൈ ഫാദർ, ഞാനിങ്ങനെ നല്ലവനാകാൻ കാരണം എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവ് മദ്യപിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ മാതാവിനെ ഉപദ്രവിക്കുകയും സ്വർഗതുല്യമാകേണ്ട ഒരു വീട് നരകതുല്യമാക്കിയപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, ഞാനിനി മദ്യപിക്കുകയില്ലെന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യത്തെ മകൻ നെഗറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് യാത്ര ചെയ്തു, തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് യാത്ര ചെയ്തു. രണ്ടാമത്തെ മകൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് യാത്ര ചെയ്തു, തെറ്റ് കണ്ടപ്പോൾ ആ തെറ്റിൽ നിന്ന് ശരി പഠിച്ചു. ക്രിസ്തീയ മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ ഈ രണ്ടാമത്തെ മാർഗമാണ്. നമ്മുടെ ചുറ്റുപാട് ഒരുപാട് നെഗറ്റീവുകളുണ്ട്, വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കാണുമ്പോൾ ആ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യോബിനെ പോലെ നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിൽ ഭരമേൽപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ലോകത്തിൽ ഒരിക്കലും സൺഡേ സപ്ലിമെൻ്റിൽ നമ്മൾ വായിച്ച ഈ ചിന്താ വിഷയത്തിൽ ഒരു ചിന്തയുണ്ട്. ഈ ലോകത്തിൽ ആദ്യം കണ്ടുപിടിക്കപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് പെൻസിൽ. നിസാരമായൊരു വസ്തുവായി പെൻസിൽ എന്ന് പറയുന്നത്. ആ പെൻസിൽ മനുഷ്യനെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ പെൻസിൽ നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളെക്കുറിച്ച് വായിക്കുവാനിടയായിട്ടുണ്ട്. ആ പെൻസിൽ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില പാഠങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ഈ പെൻസിലിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതിൻ്റെ തടിക്കോ അതിൻ്റെ പുറമേ ഉള്ള ഒന്നിനുമല്ല, അതിന് പ്രാധാന്യമുള്ള ഒരു വസ്തു മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്തൊരു സാധനമുണ്ട്, മുനയെന്ന് പറയും, അതിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നെയാണ്, നമ്മുടെ പുറമേയുള്ള സൗന്ദര്യത്തിലോ മറ്റ് വേഷവിധാനങ്ങളിലോ ഒന്നും പ്രാധാന്യമില്ല. നമുക്കാകെ പ്രാധാന്യമുള്ളത് അകമേയുള്ള ഒരു ആത്മാവിന് മാത്രമാണ്. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രതിഫലം. അതുപോലെ തന്നെ വീണ്ടും നമുക്കറിയാം, ഒരു പെൻസില് ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ കിട്ടിയാൽ ആ വിദ്യാർത്ഥി അത് വെച്ച് അവന് നോട്ടെഴുതും പരീക്ഷ എഴുതും. ഒരു അധ്യാപകൻ്റെ ഈ പെൻസിൽ കിട്ടിയാൽ അതുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, നാം പെൻസിലിൻ്റെ അവസ്ഥയില്ല, നമ്മൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. ദൈവം നമ്മളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ധാരാളം പിതാക്കന്മാരെക്കുറിച്ച് ഏതോ ദിവസത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കറിയാം, ദാവീദ് കേവലം ഒരു ആട്ടിടയനായിരുന്നു, ഒരു കഴിവില്ലാത്തവനെന്ന് സ്വയം വിചാരിച്ചവനാണ്. പക്ഷെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ചു, ദൈവം ദാവീദിനെ എടുത്ത് ഉപയോഗിച്ചു. ദാവീദ് ഇസ്രായേലിലെ മധുര ഗായകനായി രാജാവായി ഇസ്രായേൽ ജനതയെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് വഴി ദാവീദ് ഇസ്രായേൽ ജനതയുടെ മധുര ഗായകനായിട്ട് മാറുന്ന ചരിത്രം നാം കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ മോശയിലേക്ക് വരാം. മോശയെ സംബന്ധിച്ച് വിക്കനായിരുന്നു, തടിച്ച നാവുള്ളവനായിരുന്നു. പക്ഷേ ഈ മോശ ഇസ്രായേൽ ജനതയെ പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത നാടായ കനാനിലേക്ക് നയിച്ചവനാണ്. ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ചപ്പോൾ ജോസഫിനെ കുറിച്ച് നമുക്കറിയാം, ജോസഫ് പൊട്ടക്കിണറ്റിൽ വീണവനാ, സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടവനാ. പക്ഷേ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ചു, മിസ്രയീമിലെ മന്ത്രിയായിട്ട് മാറുന്നു, സഹോദരന്മാർക്ക് രക്ഷ ചെയ്യുന്നവനായിട്ട് മാറുന്നു. ഇവിടെ നാം ഓർക്കേണ്ട ഇതാണ്, നാം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഭരമേൽപ്പിക്കുക.
ദൈവം നമ്മെ അത്ഭുതമായി എടുത്തുപയോഗിക്കും. വീണ്ടും നമുക്കറിയാം, ഒരു പെൻസില് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ പ്രവർത്തിച്ചാൽ അവിടെ ചില അടയാളങ്ങൾ അവശേഷിക്കും. എത്ര വായിച്ചാലും നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ചില അടയാളങ്ങൾ കാണും. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ചില അടയാളങ്ങൾ അവശേഷിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ലോകത്തിൽ ജനിച്ച ആഹാരം കഴിച്ചോ മരിച്ചു പോകുവാൻ വേണ്ടിയല്ല ദൈവം നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചില അടയാളങ്ങൾ അവശേഷിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് മാതാപിതാക്കളായാലും മക്കളായാലും അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ അടയാളങ്ങൾ അവശേഷിപ്പിക്കുവാനായിട്ട് അവർക്ക് സാധിക്കണം. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ ചെറ്റക്കുടിയിൽ നിന്ന് വൈറ്റ് ഹൗസിൽ എത്തിയ ആളാണ്. അമേരിക്കയിൽ അടിമത്തം അവസാനിപ്പിച്ച ആളാണ്. അദ്ദേഹം പറയുന്നത് താൻ ഈ നിലയിലൊക്കെ ആകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം തൻ്റെ അമ്മയാണ്. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ദേവാലയത്തിലെ കൈപിടിച്ച് നടത്തുന്ന സൺഡേ സ്കൂളിലെ കൈപിടിച്ച് നടത്തുന്ന അമ്മയെക്കുറിച്ച് എബ്രഹാം ലിങ്കൺ വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിൽ ആദിമ ക്രിസ്ത്യാനികളെ അതിക്രൂരമായി പീഡിപ്പിച്ച ചക്രവർത്തിയായിരുന്നു നീറോ ചക്രവർത്തി. നീറോയുടെ പീഡനങ്ങളെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. വിശന്നു വലിയുന്ന സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് ക്രിസ്ത്യാനികളെ വലിച്ചെറിയുമായിരുന്നു. വിശന്നു വലിയുന്ന സിംഹം മനുഷ്യനെ വലിച്ചു കീറുന്ന കണ്ടിട്ട് നീറോയും അമ്മ നീറോയും ഭാര്യ നീറോയൊക്കെ ആസ്വദിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തുളച്ചെണ്ണയിലേക്ക് ക്രിസ്ത്യാനികളെ വലിച്ചെറിയുമായിരുന്നു. റോമിൻ്റെ തെരുവീതികളിൽ വെളിച്ചം കാണുന്നതിന് വേണ്ടി തുണി എണ്ണയിൽ പൊതിഞ്ഞ് മനുഷ്യരെ ചുറ്റിക്കെട്ടി വലിയ മരത്തിൻ്റെ മുകളിൽ കത്തിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് പീഡനങ്ങൾ നടത്തിയ ആളാണ് നീറോ ചക്രവർത്തി. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളായത്. ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയൊക്കെ ആസ്വദിക്കുമായിരുന്നു. പക്ഷെ അവസാനം ഒരു ദിവസം സ്വന്തം അമ്മയോട് നീറോയ്ക്ക് അനിഷ്ടം തോന്നി അമ്മയെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു. അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന്. നീറോയുടെ അമ്മ അവസാനത്തെ ആഗ്രഹം പറഞ്ഞു. ആഗ്രഹം മറ്റൊന്നും ആയിരുന്നില്ല. സ്വന്തം ഉദരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, കട്ട് ഇറ്റ് ഹിയർ ഫോർ ഇറ്റ് ബോർ ദ ജയന്റ്. കട്ട് ഇറ്റ് ഹിയർ ഫോർ ഇറ്റ് ബോർ ദ ജയന്റ്. നീ എന്നെ കൊല്ലുന്നുവെങ്കിൽ എൻ്റെ ഉദരം മുറിച്ച് കൊല്ലണം, കാരണം ഈ രാക്ഷസനെ വഹിച്ച ഉദരമാണിത്. നീറോയുടെ അമ്മയ്ക്ക് നീറോയെക്കുറിച്ച് അവസാന കാലത്ത് ദുഃഖമുണ്ടായി. എബ്രഹാം ലിങ്കണിനെക്കുറിച്ച് അഭിമാനമുണ്ടായ ഒരു അമ്മയ്ക്ക് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അടയാളങ്ങൾ അവശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിൽ ഫലമേൽപ്പിക്കുവാനായിട്ട് സാധിക്കണം. അതുപോലെ ഒരു കാര്യം കൂടി പറയാം, പെൻസിൽ പഠിപ്പിക്കുന്ന ഒരു പാഠം കൂടിയുണ്ട്. പെൻസിലിൻ്റെ മുന തീരുമ്പോൾ നമ്മളത് മൂർച്ച വരുത്തും, വെട്ടി വെടിപ്പാക്കും, വീണ്ടും മുന വരുത്താൻ വേണ്ടി. ഇതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് ചില വെട്ടി നിറത്തലൊക്കെ ഉണ്ട്, ചില മൂർച്ചപ്പെടുത്തലുകളൊക്കെ ഉണ്ട്. ചില രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. ചില ആളുകൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വരും, ദൈവത്തിൽ നിന്ന് അങ്ങ് അകലും, സഭയിൽ നിന്ന് അവർ അകലും അവരുടെ പ്രയാസങ്ങൾ വരുമ്പോൾ. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, മുന്തിരിവള്ളിയുടെ കൊമ്പ് ചെത്തി വെടിപ്പാക്കുന്നു, ഫലം കായ്ക്കേണ്ടതിനും അധിക ഫലം കായ്ക്കേണ്ടതിനും കൊമ്പ് ചെത്തി വെടിപ്പാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളൊക്കെ വരുന്നത് നമ്മളെ കൂടുതലായിട്ട് ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ നിരാശപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകലുവാനിടയാകരുത്, ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ട് ഇടയായിത്തീരണം. അതുകൊണ്ട് ഇയ്യോബിനെ പോലെ നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിൽ ഫലമേൽപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് ജീവിതത്തെ അതിൻ്റെ പരിമിതികളോട് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം ഈ ലോകത്തിൽ എല്ലാവരും ഒരുപോലെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. സൃഷ്ടിയിൽ വൈവിധ്യമുണ്ട്. വിവിധ ആളുകൾക്ക് വിവിധ തരം കഴിവുകളും കഴിവുകേടുകളുമുണ്ട്. നാം അത് തിരിച്ചറിയണം. നാമായി ജീവിക്കുവാൻ പരിശ്രമിക്കണം. നമ്മൾ മറ്റുള്ളവരായി ജീവിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് ജീവിതത്തിൽ ദുഃഖവും പ്രയാസമൊക്കെ കടന്നു വരുന്നത്. ചുറ്റുപാടുകളിലേക്ക് നമുക്ക് നോക്കിയാൽ പലപ്പോഴും നിരാശയായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകം പ്രത്യാശയെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് നമ്മുടെ നോട്ട ഉയരങ്ങളിലായിരിക്കണം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ വരുന്നു? എൻ്റെ സഹായം ആകാശം ഭൂമി ഉണ്ടാക്കി യഹോവയെങ്കിൽ വരുന്നു. ദാസന്മാരുടെ കണ്ണ് ജജമാനൻ്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് ജജമാനത്തിയുടെ കയ്യിലേക്ക് വന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പർവ്വതങ്ങളിലേക്ക് കണ്ണുയർത്തേണ്ടവരാ, ഉയരങ്ങളിലേക്ക് നോക്കേണ്ടവരാ. ഉയരങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് ആശ്വാസം ലഭിക്കും. വിദ്വാൻമാർ ഉയരങ്ങളിലേക്ക് നോക്കി അത്ഭുത നക്ഷത്രത്തെ കണ്ടു. ആ അത്ഭുത നക്ഷത്രത്തെ കണ്ട് പ്രയാണം ചെയ്തുകൊണ്ടാണ് രക്ഷകനെ കാണുവാനുള്ള ഭാഗ്യം അവർക്കുണ്ടായത്.
ആ ട്രെയിൻമാർ ഉയരങ്ങളിലേക്ക് നോക്കി. അതുകൊണ്ടാണ് അവർക്ക് വലിയൊരു ശബ്ദം കേൾക്കുവാനിടയായത്. സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ യേശു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദൻ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പൊ ഈ അത്ഭുത സന്തോഷം, പ്രത്യാശയുടെ വചനങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ ഉയരങ്ങളിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തണം. നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊക്കെ നോക്കിയാൽ ചില സമയത്ത് നമുക്ക് നിരാശയുടെ അനുഭവമായിരിക്കും. മറ്റുള്ളവരുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തിയാൽ നമുക്ക് പലപ്പോഴും നിരാശയുടെ അനുഭവമായിരിക്കും. അതുകൊണ്ട് ചുറ്റുപാടുകളിലേക്ക് നോക്കിയിരിക്കുവാൻ എന്നതിനേക്കളുപരിയായിട്ട് ഉയരങ്ങളിലേക്ക് നോക്കി പ്രത്യാശ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് നമ്മുടെ മനസ്സിലെ ഹീനമായ ഓർമ്മകളെ നിഗ്രഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. തെറ്റായ ഓർമ്മകളെ ഇല്ലാതാക്കുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹെരോദാവിനെ സംബന്ധിച്ച് ഹെരോദാവിൻ്റെ മനസ്സിനെ എപ്പോഴും മതിച്ച ഒരു ചിന്തയുണ്ടായിരുന്നു. ആ ചിന്ത മറ്റൊന്നുമല്ല, ശ്രാവയോഹന്നാന്റെ തലയായിരുന്നു ഹെരോദാവിനെ മതിച്ച ചിത്രമെന്ന് പറയുന്നത്. അത് ആ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില ചില ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ ഇല്ലാതാക്കാൻ, ഹീനമായ ഓർമ്മകളെയൊക്കെ നമുക്ക് നിഗ്രഹിക്കുവാനായിട്ട് സാധിക്കണം. മാനസാന്തരത്തിൻ്റെ അനുതാപത്തിൻ്റെ കുംഭസാരത്തിൻ്റെ മാർഗത്തിലൂടെ പോയി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാനുള്ള സാഹചര്യം നമുക്ക് ഉളവാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സന്തോഷം പങ്കിടണം. പങ്കിടപ്പെടാത്ത സന്തോഷമെന്ന് പറയുന്നത് അസുന്ദരമാണ്. പങ്കിടപ്പെടാത്ത സ്നേഹമെന്ന് പറയുന്ന അസുന്ദരമാണ്. നമ്മുടെ ജീവിതത്തിൽ സ്നേഹം അത് പങ്കിടണം. പങ്കിട്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹം പങ്കിടുവാനുള്ളതാണ്. ഏറ്റവും അവസാനമായിട്ട് വരുവാനുള്ള ലോകത്തെക്കുറിച്ചൊരു പ്രതീക്ഷ വേണം, നമുക്ക് പ്രത്യാശ വേണം. ഇതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു. ഈ ലോകമെന്ന് പറയുന്നത് നമ്മുടെ താൽക്കാലിക വാസസ്ഥലമാണ്. നമ്മുടെ നിത്യമായ വാസസ്ഥലം ഇവിടെയല്ല. നിത്യമായ വാസസ്ഥലത്തേക്ക് പോകുന്നതിനുള്ള ഒരുക്കമാണ് നമ്മൾ ഈ ലോകത്തിൽ നടത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് നല്ല മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നാം വായിക്കുന്നുണ്ട്, വരുവാനിരിക്കുന്ന ലോകത്തിലെ നിത്യജീവനായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. നമ്മുടെ എല്ലാ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു നിത്യജീവനാണ്. ആ നിത്യജീവൻ്റെ ഒരുക്കത്തിന് വേണ്ടിയുള്ള ഒരു പ്രയാണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്നാമത്തെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതമാകുന്ന കപ്പൽ തകർന്നു പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നങ്കൂരങ്ങളിൽ ഒന്നാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കും എന്ന് പൗലോസ് ലീഗ പറയുന്നുണ്ട്. പ്രത്യാശ നഷ്ടപ്പെടുവാനായിട്ട് പാടില്ല. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ നേരിടുവാനുള്ള, പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ഒന്നാമത്തെ നങ്കൂരമെന്ന് പറയുന്നത്, മാർഗമെന്ന് പറയുന്നത് പ്രത്യാശയാണ്. അതുകൊണ്ട് ആങ്കർ ഹോപ്പ്, ഈ പ്രത്യാശ കൈവിടാത്തവരായിട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. രണ്ടാമതായിട്ട് ആങ്കർ ഓഫ് ഡ്യൂട്ടി, ഉത്തരവാദിത്ത ബോധം, ചുമതലാബോധം, കർത്തവ്യ ബോധം. നമ്മുടെ ജീവിതമാകുന്ന കപ്പൽ തകർന്നു പോകും എന്ന് നമ്മൾ ആശങ്കപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ട രണ്ടാമത്തെ നങ്കൂരമെന്ന് പറയുന്നത് ചുമതലാബോധമാണ്. ഈ ലോകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ രണ്ട് കൈകളൂടെ കൊടുത്ത ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത് അധ്വാനിക്കുന്നതിന് വേണ്ടിയാണ്. ചുമതലകൾ ഏൽപ്പിച്ച മനുഷ്യരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. നമ്മളെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ദൈവം വിവിധ ചുമതലകളുമായിട്ടാണ് നമ്മളെ അയച്ചിരിക്കുന്നത്. നാം ഏത് സ്ഥാനത്തായിരിക്കുന്നുവോ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് നമ്മുടെ ചുമതലകൾ ദൈവിക ബോധത്തോടുകൂടി നിർവഹിക്കുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം തന്നിരിക്കുന്ന ചുമതലകൾ നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രവർത്തിച്ച് തേഞ്ഞു പോകുന്നതിന് വേണ്ടിയാണ് നാം ലോകത്തിലായിരിക്കുന്നത്. വെറുതെ ഇരുന്ന് തുരുമ്പ് പിടിക്കുന്നതിനല്ല. അനേകം ആളുകൾ വെറുതെ ഇരുന്ന് തുരുമ്പ് പിടിക്കുകയാണ്. വെറുതെ ഇരുന്ന് തുരുമ്പ് പിടിക്കുന്നതിന് വേണ്ടിയല്ല ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്, മറിച്ച് പ്രവർത്തിച്ച് തേഞ്ഞു പോകുന്നതിന് വേണ്ടിയാണ് നമ്മളെ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നത്. സാധാരണ ഒരു ചൊല്ലുണ്ട്, ഈ ലോകത്തിലുള്ള എല്ലാവരെയും പിശാച് പരീക്ഷിക്കുന്നുണ്ട്, പക്ഷെ ഒരു കൂട്ടരെ മാത്രം പിശാചിനും വേണ്ട, അലസനെ ഒഴിച്ചു ബാക്കി എല്ലാവരെയും പിശാച് പരീക്ഷിക്കുന്നു. അലസൻ പിശാചിനെ പരീക്ഷിക്കുന്നു.
അപ്പോൾ പിശാചിന് പോലും താല്പര്യമില്ലാത്തവരാണ് അലസര്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവൻ. അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയുമാണ് യേശുക്രിസ്തു വിളിക്കുന്നത്. തൻ്റെ ശിഷ്യന്മാരായിട്ട് ക്ഷണിച്ചവരെയൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കഠിനമായി പരിശ്രമിക്കുന്ന മുക്കുവരുൾപ്പെടെയുള്ളവരെയാണ് യേശുക്രിസ്തു ശിഷ്യരായിട്ട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. ഈ ചുമതലകൾ നിർവഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവപ്രീതി ലഭിക്കുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. കർത്താവ് തന്നെ ഈ ലോകത്തിൽ അനേക സൗഖ്യദാന ശുശ്രൂഷകൾ നടത്തി. അവിടെ തന്നെ നമുക്കറിയാം തൊട്ട് സൗഖ്യമാക്കുന്നുണ്ട്, പ്രവൃത്തിയിലൂടെയാണ് സൗഖ്യം കൊടുക്കുന്നത്. കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതം കാനാവിൽ പച്ചവെള്ളം വീഞ്ഞാകുന്നുണ്ട്. അവിടെ കൽഭരണികളിൽ വക്കോളം വെള്ളം നിറച്ചപ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ അതിന് പിമ്പിൽ പ്രവർത്തനങ്ങൾ വേണം, അധ്വാനങ്ങൾ വേണം. ദൈവം നമ്മൾ പ്രീതിപ്പെടണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ കൂടെ വേണം, അധ്വാനങ്ങൾ വേണം. ക്രൂസിൽ കിടന്നുകൊണ്ട് യേശു ക്രിസ്തു തൻ്റെ അവസാനത്തെ ഉത്തരവാദിത്വം നിർവഹിക്കുക നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്വം മറ്റൊന്നുമല്ല, ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ തൻ്റെ അമ്മ അനാഥമായി പോകുമെന്നുള്ളൊരു ചിന്ത, മകൻ നഷ്ടപ്പെടുന്നൊരമ്മയെക്കുറിച്ചുള്ള ചിന്ത. അതുകൊണ്ട് ക്രൂസിൽ കിടന്നുകൊണ്ട് യേശു ക്രിസ്തു ലോകത്തിലെ ആദ്യത്തെ മാതൃദാനം നടത്തുകയാണ്. താൻ ഏറ്റവും സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനോട് പറയുന്നുണ്ട്, യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ. തിരിച്ച് അമ്മയോട് പറയുന്നുണ്ട്, ഇതാ നിൻ്റെ മകൻ. മാതൃദാനം നടത്തുക. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളുടെ ബന്ധങ്ങളും പ്രായമായവരുടെ സ്ഥിതിയൊക്കെ ഒരുപാട് മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു കാലത്ത് മൂല്യങ്ങൾക്കും കുടുംബ കെട്ടുറപ്പിനും പ്രായമായവരുടെ സംരക്ഷണത്തിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സമൂഹമായിരുന്നു ക്രിസ്തീയ സമൂഹമെന്ന് പറയുന്നത്. ഇന്ന് ആ സാക്ഷ്യമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നാട്ടിലൊക്കെ വൃദ്ധസദനങ്ങളും അനാഥ മന്ദിരങ്ങളും ഒക്കെ ഉയരുമ്പോൾ, അതിൻ്റെ എണ്ണം വർദ്ധിക്കുമ്പോൾ നമ്മെ പേടിപ്പെടുത്തുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, അതിനൊക്കെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന നൽകുന്നുണ്ടേ എന്നുള്ളതാണ്. വീടുകളിലെ സംരക്ഷിക്കപ്പെടുവാൻ പ്രായമായവർക്ക് പലപ്പോഴും അവസരം കിട്ടുന്നില്ല. ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു ചെറിയ സംഭവം മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഒരു വീട്ടിൽ ഒരമ്മയും മകനും, വളരെ ദരിദ്രമായ ഒരു കുടുംബം. ഈ സ്ത്രീ ഒരു വിധവയാണ്, വളരെ പാവപ്പെട്ട പശ്ചാത്തലം. ഈ സ്ത്രീ അയൽ വീടുകളിൽ പോയി പണിയെടുത്താണ് കുടുംബം പുലർത്തുന്നത്. ഇവർക്ക് മറ്റൊരു പ്രത്യേകത, ഒരു കണ്ണേ ഉള്ളൂ, ഒറ്റക്കണ്ണിയാണ്, വിരൂപയാണ്. ആകെ ഒരു മകനുണ്ട്. ഈ മകനെ വളർത്തുവാൻ വേണ്ടി അയൽപക്കങ്ങളിൽ പോയി പണിയെടുക്കും. അങ്ങനെ പണിയെടുത്ത് ഈ മകനെ അവർ വളർത്തി. മകൻ പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് നന്നായി പഠിച്ചു, പഠിച്ച് ഡിഗ്രിയൊക്കെ എടുത്തു, പട്ടണത്തിൽ ജോലി കിട്ടി, വിവാഹം കഴിച്ചു, അങ്ങനെ പട്ടണത്തിൽ താമസമായി. പക്ഷേ ഈ മകന് അമ്മയോടുള്ള സ്നേഹം നിന്നുപോയി. മറ്റൊന്നുമല്ല, അമ്മയോട് സ്നേഹമില്ലാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അമ്മ വിരൂപയാണ്, ഒറ്റക്കണ്ണിയാണ്. അതുകൊണ്ട് അമ്മയുമായിട്ട് ഈ മകന് ബന്ധം വളരെ കുറവായിരുന്നു. അങ്ങനെ ഇരിക്കെ നാട്ടിൻപുറത്ത് ഈ മകൻ പഠിച്ച വിദ്യാലയത്തിൻ്റെ ജൂബിലി ആഘോഷം വന്നു. ആ ജൂബിലി ആഘോഷത്തിൽ പൂർവ്വവിദ്യാർത്ഥികളെ പലരെയും ക്ഷണിച്ച കൂട്ടത്തിൽ നല്ല ഉദ്യോഗത്തിലിരിക്കുന്ന ഈ മകനെയും ക്ഷണിച്ചു. അവൻ സ്കൂളിൽ വന്ന് ജൂബിലി ആഘോഷത്തിൽ പ്രസംഗിച്ചു. പ്രസംഗിച്ചു കഴിഞ്ഞപ്പം മനസ്സിലൂടെ ചെറിയ ഒരു മിന്നൽ കടന്നുപോയി. അത് മറ്റൊന്നുമല്ല, താൻ ജനിച്ചു വളർന്ന വീടൊന്നുകൂടി കാണണം, താൻ നടന്നു വന്ന ഇടവഴികൾ ഒന്നുകൂടെ പിന്നിടണം. അങ്ങനെ സ്കൂളിൽ നിന്നിറങ്ങി ഈ ചെറുപ്പക്കാരൻ താൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ വീടിന് മുമ്പിലെത്തിയ ഒരു ചെറ്റക്കുടിലാണ്. ആ ചെറ്റക്കുടിലിൽ ചെന്ന സമയത്ത് വിളിച്ചിട്ട് അനക്കമില്ല. ഈ മകൻ അകത്തേക്ക് കയറി. അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച, അവിടെ ഒരു പായിൽ വിരിച്ച് ആ പായിൽ അമ്മ തളർന്നുറങ്ങുകയാണ്. വിളിച്ചിട്ട് അനക്കമില്ല. പക്ഷേ അമ്മയുടെ കയ്യിൽ ഒരു ചെറിയ കടലാസ് കഷ്ണം ഉണ്ടായിരുന്നു. ആ കടലാസ് കഷ്ണം ഈ ചെറുപ്പക്കാരൻ വാങ്ങിച്ചു. അത് ഈ മകന് വേണ്ടിയുള്ളൊരു എഴുത്തായിരുന്നു. അവൻ എഴുത്തെടുത്ത് വായിച്ചു. ആ എഴുത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു, എൻ്റെ പ്രിയപ്പെട്ട മകന്, നിന്നോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. നിനക്കെന്നോട് വിരോധമാണ്, സ്നേഹമില്ല. കാരണം എനിക്കറിയാം, ഞാൻ ഒറ്റക്കണ്ണിയാണ്, ഞാൻ വിരൂപയാണ്.
പക്ഷേ ഒരു സത്യം നിന്നെ ഞാൻ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അന്ന് നിനക്ക് കേവലം 4 or 5 വയസ്സ് കാണും. നിന്നെ ഒക്കത്തെടുത്തുകൊണ്ട് ഞാൻ ബസ്സിൽ പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ നമ്മുടെ യാത്രയിൽ നാം സഞ്ചരിച്ചിരുന്ന ബസ് ഒരപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിൽ നിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. നീ വിരൂപനായി. നിന്നെ വിരൂപനായി കാണുവാൻ ആഗ്രഹമില്ലാഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കണ്ണ് നിനക്ക് ദാനം ചെയ്തു. അങ്ങനെ നീ സുന്ദരനായി, ഞാൻ വിരൂപയായി. ഈ എഴുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീര് ധാരധാരയായിട്ടൊഴുകി. ഒരമ്മ ചൊരിഞ്ഞ സ്നേഹത്തെക്കുറിച്ച്, ഒരമ്മ അനുഭവിച്ച ത്യാഗത്തെക്കുറിച്ച് ഈ ചെറുപ്പക്കാരന് തിരിച്ചറിവുണ്ടായി. ഞാനിവിടെ പറഞ്ഞത്, ഇന്ന് ലോകത്തിൽ ബന്ധങ്ങളിലൊക്കെ ശൈഥില്യം വീണുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് മേഖലയിലായിരിക്കുന്നു അവിടെയൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. പ്രായമുള്ളവരെ സംരക്ഷിക്കണം, മക്കളെ സംരക്ഷിക്കണം. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ എൻ്റെ സ്നേഹിതർ. ഇന്ന് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് കർമ്മപ്രധാനമാണ്. ജീവിതത്തിൽ പ്രവൃത്തിക്കാണ് ഏറ്റവും പ്രാധാന്യം. ദൈവമാതാവായ മറിയാമിനെക്കുറിച്ച് നമുക്കറിയാം. മറിയാമിൻ്റെ അടുത്ത് ഗബ്രിയേൽ മാലാഖ് പ്രത്യക്ഷപ്പെട്ട് ഒരു സന്തോഷ വാർത്തയെ അറിയിക്കുന്നുണ്ട്. തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഗർഭിണിയാണെന്നുള്ള വാർത്തയെ അറിയിക്കുന്നുണ്ട്. ഈ സമയത്ത് കന്യാകുമാരിയ 172 കിലോമീറ്റർ യാത്ര ചെയ്ത് തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ കാണാൻ വേണ്ടി മലനാട്ടിലേക്ക് കടന്നു പോകുന്ന ഒരു ചിത്രം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 1 വായിക്കുന്നുണ്ട്. ഇതാണ് ബന്ധങ്ങളുടെ ഊഷ്മളത എന്ന് പറയുന്നത്, ജീവിതത്തിലെ ഉത്തരവാദിത്വമെന്ന് പറയുന്നത്. അവിടെ നമ്മൾ തനിക്കുണ്ടായ സന്തോഷം എലിസബത്തിനോട് പങ്കുവെക്കണം. എലിസബത്തിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത അനുഗ്രഹം, ആ സന്തോഷം തൻ്റെയും സന്തോഷമാണ്. ഈ ഒരു തിരിച്ചറിവാണ് മറിയാമിനെ ഈ ഒരു സാഹസിക യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ അത് ഇരട്ടിയാകുമെന്നാണ് പറയും. ഇന്ന് അനേകം ആളുകൾ സന്തോഷം പങ്കുവയ്ക്കുന്നില്ല. സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ അത് ഇരട്ടിയാകും. അതുപോലെ തന്നെ ദുഃഖം പങ്കുവയ്ക്കുമ്പോൾ ദുഃഖം പകുതിയാകുമെന്നാണ് ചൊല്ല്. നമ്മുടെ ദുഃഖം മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്യണം, അത് പങ്കുവയ്ക്കണം. ഏതോ നമ്മൾ വായിക്കുന്നുണ്ട്, നിൻ്റെ സർവഭാരവും യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഈ ഭാരം നമുക്ക് പങ്കിടാനായിട്ട് സാധിക്കണം. നമ്മുടെ ഭാരങ്ങൾ ദൈവത്തിലേക്ക് ഭരമേൽപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. സാധാരണ പറയാറുണ്ട്, അസംതൃപ്തി രാജാവിനെ ദരിദ്രനാക്കും, സംതൃപ്തി ദരിദ്രനെ രാജാവാക്കും. ജീവിതത്തിൽ നമുക്ക് അസംതൃപ്തി ഉണ്ടെങ്കിൽ, ആ അസംതൃപ്തി നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും, രാജാവാണെങ്കിൽ പോലും ഉന്നത സ്ഥാനത്താണെങ്കിൽ പോലും, ആ സംതൃപ്തി മൂലം നമ്മൾ വെറും ദരിദ്രനായിരിക്കും. മറിച്ച് ഒരു ദരിദ്രൻ്റെ ജീവിതത്തിൽ അവന് സന്തോഷമുണ്ടെങ്കിൽ, സംതൃപ്തി ഉണ്ടെങ്കിൽ, അവന് രാജാവിനെ പോലെയായിരിക്കും ജീവിക്കുന്നത്. ഞാൻ രണ്ടാമത്തെ ചിന്ത അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ചിന്ത ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ ഒരു പിതാവ് എന്നുള്ള നിലയിൽ, ഒരു ഭാര്യ എന്നുള്ള നിലയിൽ, വീട്ടിലെ മാതാവ് എന്നുള്ള നിലയിൽ, മകൻ എന്നുള്ള നിലയിൽ, ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ, ഏതെല്ലാം വിധത്തിലുള്ള ചുമതലകൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ചുമതലകൾ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി നമുക്ക് നിർവഹിക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ പ്രീതി ലഭിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആട്ടിടയന്മാർക്ക് ദൈവശബ്ദം ശ്രവിക്കുവാനുള്ള സാഹചര്യമുണ്ടായത് അവരുത്തരവാദിത്വം നിർവഹിച്ചത് കൊണ്ടാണ്. മഞ്ഞണിഞ്ഞ രാത്രിയിൽ ആടുകളെ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി ഉറക്കമിളച്ച ആട്ടിടയന്മാർ കാത്തിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ദൈവശബ്ദം കേട്ടത്. യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം അവർ ശ്രവിക്കുവാനിടയായത് അവരുടെ ജീവിതത്തിലെ ഉത്തരവാദിത്ത ബോധമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മയെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, കുടുംബങ്ങളിലെയും സമൂഹത്തിലെയും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കറിയാം, ആരോഗ്യ ദൃഢഗാത്രരായ ആൾക്കാരെ കൂടെ അവരെക്കാൾ കൂടുതലായിട്ട് അംഗവൈകല്യം വന്ന പല ആളുകളും
ജീവിതത്തോട് പോരടിച്ച് ജീവിതത്തിൽ വിജയിക്കുന്ന, ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന അനേകരുടെ ചരിത്രം നാം ഇന്ന് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ചിന്ത അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ആങ്കർ ഓഫ് ഡ്യൂട്ടി, ചുമതലാബോധമാകുന്ന നങ്കൂരത്തിൽ നമുക്ക് ആശ്രയിക്കുവാനായിട്ട് സാധിക്കണം. എൻ്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുത്താൽ അതിന് പ്രതിഫലം ലഭിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ചുമതലകൾ നിർവഹിക്കണം. അദരം കൊണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിനുപരിയായിട്ട് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ വിശ്വാസം അർത്ഥവത്താകണമെങ്കിൽ അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഏറ്റവും അവസാനമായിട്ട് മൂന്നാമത്തെ ചിന്തയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ജീവിതമാകുന്ന കപ്പല് തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ, ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും അവസാനത്തെ നങ്കൂരമെന്ന് പറയുന്നത് ദി ആങ്കർ ഓഫ് പ്രയർ, പ്രാർത്ഥനയാകുന്ന നങ്കൂരമാണ്. എ പ്രേയിങ് പേഴ്സൺ ഈസ് എ പവർഫുൾ പേഴ്സൺ. ഈ ലോകത്തിൽ ഏറ്റവും ശക്തൻ ആരാണെന്ന് ചോദിച്ചാൽ ആ ശക്തൻ മറ്റാരുമല്ല, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആളാണ് ഏറ്റവും ശക്തനെന്ന് പറയുന്നത്. പ്രാർത്ഥനയാകുന്ന ഈ നങ്കൂരത്തിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ കർത്താവിനോട് ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു, അതുകൊണ്ട് ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ പോയി കർത്താവിനോട് പറയുന്നുണ്ട്. ആ സമയത്ത് കർത്താവ് അവരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് കർത്തൃ പ്രാർത്ഥന. അവിടെ നമ്മൾ ഈ പ്രാർത്ഥനയിൽ നമുക്കറിയാവുന്നതാണ്, മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്: സ്തുതിപ്പ്, യാചന, സ്തോത്രം. ഏത് പ്രാർത്ഥനയിലും ഈ മൂന്ന് ഭാഗങ്ങളുണ്ടായിരിക്കണം. ഒന്ന്, ദൈവത്തെ സ്തുതിക്കണം. മാലാഖമാർ ഇടപെടാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈ ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. രണ്ടാമത്തെ ഭാഗം മാത്രമാണ് യാചന. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ തുറക്കപ്പെടും. ഏറ്റവും അവസാനമായിട്ട് സ്തോത്രം. ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. പക്ഷേ ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നന്ദി എന്ന് പറയുന്നത്. മനുഷ്യന് തമ്മിലും നന്ദി കുറവാണ്, ദൈവത്തോടും നന്ദി കുറവാണ്. ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്: സ്വർഗത്തിൽ മൂന്ന് മുറിയിൽ മാലാഖമാരിങ്ങനെ നിരന്നിരിക്കുകയാണ്. ഒന്നാമത്തെ മുറിയിലും രണ്ടാമത്തെ മുറിയിലും മാലാഖമാർക്ക് ഭയങ്കര തിരക്ക്. മൂന്നാമത്തെ മുറിയിൽ മാലാഖമാർ ഒരു പണിയും ഇല്ലാതെ ഇരിക്കുന്നു. ഒരു മനുഷ്യൻ മരിച്ച് ആത്മാവ് സ്വർഗത്തിലേക്ക് ചെന്നു, ഈ മൂന്ന് മുറി കണ്ടു. അപ്പോൾ ഈ ഒന്നും രണ്ടും മുറികളിലെ മാലാഖമാരുടെ വലിയ തിരക്ക്, മൂന്നാമത്തെ മുറിയിൽ ഒരു തിരക്കുമില്ല. ഒന്നാമത്തെ മുറിയിൽ നിന്ന് മാലാഖമാരോട് ചോദിച്ചു, ഈ ഒന്നാമത്തെ മുറിയിൽ ഇത്ര തിരക്കെന്താ, രണ്ടാമത്തെ മുറിയിൽ എന്താ ഇത്ര തിരക്ക്, മൂന്നാമത്തെ മുറിയിൽ എന്താ ഒരു തിരക്കുമില്ലാത്ത. ഉടനെ അവിടെ നിന്ന് മാലാഖ പറഞ്ഞു, ഈ ഒന്നാമത്തെ മുറി എന്ന് പറയുന്നത് മനുഷ്യർ ഈ ലോകത്തിൽ നിന്ന് ധാരാളം അപേക്ഷകളയക്കും, ഒരുപാട് യാചനകൾ കരയറ്റും, ജീവിതത്തിലെ വിവിധ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനകൾ മുഴുവൻ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലമാണ് ഒന്നാമത്തെ മുറി. അവിടെ മാലാഖമാർ നിരന്തരം ഇരുന്ന് രജിസ്റ്റർ ചെയ്തിട്ട് പോലും, ഓവർ ടൈം ചെയ്തിട്ട് പോലും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എഴുതീർക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ആവശ്യങ്ങളാണ് ദിവസവും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയരുന്നത്. അത് രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലമാണ് ഒന്നാമത്തെ മുറി. അതുകൊണ്ടാണ് ഒന്നാമത്തെ മുറിയിൽ ഇത്രയും തിരക്ക്. ഉടനെ ചോദിച്ചു, ഈ രണ്ടാമത്തെ മുറിയിൽ എന്താ ഇത്രയും തിരക്ക്? പറഞ്ഞു, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനാണ് ദൈവം. ഏത് പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. മറുപടിയില്ലാത്ത പ്രാർത്ഥനകളൊന്നുമില്ല. സാധാരണ പണ്ട് സൺഡേ സ്കൂളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് മൂന്ന് തരത്തിൽ മറുപടി കിട്ടുമെന്നാണ് പറയുന്നത്. ഒന്ന്, അങ്ങനെ ആകട്ടെ, ഉടൻ കിട്ടുന്ന മറുപടി. ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങാനായിട്ട് പ്രാർത്ഥിച്ചു, അതൊരടിയന്തര സാഹചര്യമായിരുന്നു. ഉടൻ തന്നെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി, ഇത് ഉടനെ ലഭിക്കുന്ന മറുപടിയാണ്. ഇനി രണ്ടാമതൊരു തരം പ്രാർത്ഥനയുണ്ട്, രണ്ടാമതിരിക്കുന്ന ക്ഷമയോടിരിക്കാനാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉടനെ ഒന്നും മറുപടി കിട്ടത്തില്ല. പക്ഷേ മനുഷ്യരാഗ്രഹിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും ഉടനെ മറുപടി വേണമെന്ന്. രണ്ടാമത്തെ ക്ഷമയോടിരിക്കാനാണ്. ഏറ്റവും നല്ല ഉദാഹരണം സക്രിയാവിൻ്റെ ജീവിതമാണ്. സക്രിയ പുരോഹിതൻ്റെ ജീവിതത്തെ നമുക്കറിയാം. ഒരു മകന് വേണ്ടി പ്രാർത്ഥിച്ചു,
ഒരുപാട് വർഷങ്ങൾ പ്രാർത്ഥിച്ചു. പലരും നിരാശപ്പെടുകയും സഭയിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാഹചര്യം ഉണ്ടാകുന്നൊരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നുപോയത്. പക്ഷെ സക്രിയ നിരാശപ്പെട്ടില്ല, പ്രതീക്ഷ കൈവിട്ടില്ല. സക്രിയാവ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ സംഭവിക്കയില്ലെന്ന് വിശ്വസിച്ചിരുന്നത് സംഭവിക്കുകയാണ്. സ്നാപകയോഗന്നാൻ്റെ ജനനം നടക്കുകയാണ്, ക്ഷമയോടിരിക്കുക. മൂന്നാമതൊരു തരം മറുപടിയുണ്ട്. മൂന്നാമത്തെ മറുപടി, നമുക്കത്ര ഇഷ്ടപ്പെടുകയില്ല, പക്ഷേ ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് ഇല്ല എന്നുള്ള മറുപടി കിട്ടും, എന്നോ എന്നുള്ള മറുപടി കിട്ടും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് പൗലോസ്ലേഹയാണ്. പൗലോസ്ലേഹ നമുക്കറിയാം, ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടത്തിയ ആളാണ്. യൂത്തിക്കോസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന് പൗലോസിനെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ കിളിവാതിലിന് താഴെ വീണ് മരിച്ചു. ആ സമയത്ത് യൂത്തിക്കോസിനെ ഉയർപ്പിച്ചവനാണ് പൗലോസ്. അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ നടത്തിയവനാണ് പൗലോസ്. പക്ഷെ പൗലോസിന് ശാരീരികമായ അസുഖം ഉണ്ടായിരുന്നു. ഈ അസുഖം മാറുന്നതിന് വേണ്ടി പൗലോസ് പല സമയത്തും പ്രാർത്ഥിച്ചു. പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അസുഖം മാറിയില്ല. പക്ഷെ പൗലോസിനൊരു മറുപടി കിട്ടി. ആ മറുപടി ഇതായിരുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. പ്രാർത്ഥനയ്ക്ക് കിട്ടിയ മറുപടി ഇതാണ്, എൻ്റെ കൃപ നിനക്ക് മതി. പിൽക്കാലത്ത് പൗലോസിന് മനസ്സിലായി എന്താണ് ഈ മറുപടി എന്ന്. വെളിപാടുകളുടെ ആധിക്യം മൂലം ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ജഡത്തിന്മേലെനിക്കൊരു ശൂലം തന്നിരിക്കുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. എനിക്കൊരുപാട് വെളിപാടുള്ള ആളാണ്, ഒരുപാട് കഴിവുകളുള്ള ആളാണ്, ദൈവിക കഴിവുകൾ. ഇതിൻ്റെ ആധിക്യം മൂലം ഞാൻ നിഗളിച്ചു പോകും. ഇന്ന് അനേകം ആളുകൾ ദൈവികമായ കഴിവുകൾ വരുമ്പോൾ നിഗളിച്ചു പോകാറുണ്ട്. ഇതിൻ്റെ ആധിക്യം മൂലം ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം എനിക്ക് ചെറിയൊരു ശൂലം തന്നിരിക്കുക, എൻ്റെ കൃപ നിനക്ക് മതി. അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തിയാണ്. ഇത് തന്നെയാണ് നമ്മൾ പരിമലത്തിന്മേയുടെ ജീവിതത്തിലും കാണുന്നത്. പരിമലത്തിന്മേനി അനേക അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷേ ശാരീരികമായ തൻ്റെ അസുഖം ആസൂരിക്ക് പോലും മാറിയില്ല. ഇവിടെ നമുക്കറിയാം, പിതാക്കന്മാരൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമെന്ന് പറയുന്നത് ചില പ്രാർത്ഥനകൾക്ക് ഉടനെ മറുപടി ലഭിക്കുകയില്ല, ചില പ്രാർത്ഥനകൾക്ക് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മറുപടിയേ ലഭിക്കാറില്ല. ഏതായാലും പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്, എസായാലും നോയായാലും. ഇവിടെ അവർ രണ്ടാമത്തെ മുറി എന്ന് പറയുന്നത് എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി അയച്ചുകൊണ്ടിരിക്കുക മാലാഖമാർ. അവർ രാവും പകലും മറുപടി അയച്ചിട്ടും മറുപടികൾ കൊടുത്തു തീർക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപാട് ആവശ്യങ്ങളാണ്, വിവാഹം നടക്കണം, കുഞ്ഞുങ്ങൾ വേണം, ജോലി കിട്ടണം, നൂറുകണക്കിന് ആവശ്യങ്ങളാണ്. ഇതിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ വെച്ച് മൂന്നാമത്തെ മുറിയിൽ മാലാഖമാർ ഒരു പണിയുമില്ലാതിരിക്കുകയാണല്ലോ. അപ്പോൾ പറഞ്ഞ് മൂന്നാമത്തെ മുറി എന്ന് പറയുന്നത് ഒന്നാമത്തെ മുറിയിൽ അപേക്ഷകൾ സ്വീകരിക്കും, രണ്ടാമത്തെ മുറിയിലെ മറുപടി അയക്കും, മൂന്നാമത്തെ മുറി എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിയുമ്പോൾ നന്ദി കരയേറ്റും, സ്തോത്രം കരയേറ്റും, സ്തുതി കരയേറ്റും. അത് രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ മാലാഖമാർക്ക് പണിയൊന്നുമില്ല. ആണ്ടിലൊരിക്കൽ ഒരു സ്തോത്രം ചെന്നാലായി എന്ന് പറഞ്ഞാൽ മനുഷ്യർ പലപ്പോഴും തങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നന്ദി കരയേറ്റാറില്ല, അടുത്ത ആവശ്യമായിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ ഇവിടെ ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ആശ്രയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നങ്കൂരങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കർത്താവിൻ്റെ ഒരു മഹാപുരോഹിത പ്രാർത്ഥനയുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവനെന്ന് പറയുന്നത്. പ്രാർത്ഥനയെന്ന് പറയുന്നത് വളരെ അർത്ഥസമ്പുഷ്ടമാണ്. പ്രേ എന്ന് പറയുന്ന വാക്ക് നമ്മൾ എടുക്കുമ്പോൾ പേ പ്രൈസ്, ദൈവത്തെ പുകഴ്ത്തണം, ദൈവത്തെ സ്തുതിക്കണം. ആ റിപ്പൻ്റൻസ് നമ്മൾ ഏറ്റുപറയണം, നമ്മുടെ തെറ്റുകളൊക്കെ ഏറ്റുപറയണം, പശ്ചാത്തപിക്കണം. ഏ ആസ്ക്, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ ചോദിക്കണം. വൈ ഈൽഡ്, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കീഴടങ്ങണം. നമ്മളൊന്നുമല്ല, നമ്മളൊക്കെ നിസാരന്മാരാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കണം. LG ഓൺ ദ ഡെത്ത് ഓഫ് എ മാഡ് ഡോഗ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് കവിതയിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്, ഹീ വാസ് പയസ് വെനെവർ ഹീ വെന്റ് ടു പ്രേ. അവൻ വളരെ ഭക്തിയുള്ളവനാണ് എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ പോകുമ്പോഴൊക്കെ. ചില ആളുകളുടെ സ്വഭാവം ഇതാണ്, അവർ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ മാത്രം ഭക്തിയുള്ളവരാണ്, പള്ളിയിൽ പോകുമ്പോൾ മാത്രം ഭക്തിയുള്ളവരാണ്, പ്രാർത്ഥനായോഗത്തിൽ പോയിരിക്കുമ്പോൾ മാത്രം ഭക്തിയുള്ളവരാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയെന്ന് പറയുന്നത് ഏതെങ്കിലും അവസരത്തിൽ മാത്രം ഭക്തിയുള്ളവരല്ല, അത് ജീവിതത്തിൽ 24 മണിക്കൂറും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ട ഒന്നാണ് ഈ പ്രാർത്ഥനയെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ശക്തിയാണ്
പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് ദേവാലയങ്ങളിൽ പോകുമ്പോൾ മാത്രം ഭക്തിയുള്ളവരായി മാറാതിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ബെറ്റർ ഇൻ പ്രയർ ടു ഹാവ് എ ഹാർട്ട് വിത്തൗട്ട് വേർഡ്സ് ദാൻ വേർഡ്സ് വിത്തൗട്ട് ഹാർട്ട്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയെന്ന് പറയുന്ന ഹൃദയത്തിൽ നിന്ന് വരണം, വാക്കുകൾക്കല്ല അർത്ഥം. വാക്കുകളുണ്ട് അമ്മാനെ മാടുന്നതല്ല പ്രാർത്ഥനയെന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഏറ്റവും ചെറിയൊരു പ്രാർത്ഥന ഏറ്റവും അർത്ഥവത്തായത്. ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്നുള്ള ചെറിയ പ്രാർത്ഥന വളരെ അർത്ഥവത്ത. അപ്പം ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്, ആ ശബ്ദമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയെന്ന് പറയുന്നത്. വാക്കുകളല്ല, മറിച്ച് വാക്കുകൾ കൊണ്ട് മാത്രം അമ്മാനമാടിയാൽ അത് ഹൃദയത്തിൽ തൊടുന്നതല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കും വലിയ അർത്ഥമില്ല. ഗതസമനയിലെ പ്രാർത്ഥന വളരെ ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഗതസമനയിലെ പ്രാർത്ഥന, കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് കർത്താവിനെല്ലാ ശക്തിയും പകർന്നു കൊടുത്തത് ഗതസമനയിലെ പ്രാർത്ഥനയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി പ്രാർത്ഥനയുടെ നിറവിടമായി. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല നിർവചനം കൊടുത്തിരിക്കുന്നത് പരിമല തിരുമേനിയാണ്. പ്രാർത്ഥനയെന്ന് പറയുന്നത് ശൈശവത്തിലെ ഉത്സാഹം, യൗവനത്തിലെ ആശ്രയം, വാർദ്ധക്യത്തിലെ സമാധാനം, മനുഷ്യനെ ദൈവത്തിൻ്റെ പാദാരബിന്ദങ്ങളോട് അടുപ്പിക്കുന്ന പൊന്നിൻ കണ്ണിയാണ് പ്രാർത്ഥന. ഇതിൽ കൂടി ഒരു നിർവചന പ്രാർത്ഥനയ്ക്ക് വേണ്ട. പ്രാർത്ഥന കുഞ്ഞുങ്ങളുടെ ഉത്സാഹമാണ്. തെറ്റിപ്പോകാൻ സാധ്യതയുള്ള യൗവനം, ആ യൗവനത്തിലെ ആശ്രയമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അതുപോലെ സമാധാനമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ ഏറ്റവും വലിയ ആശ്രയമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അമേരിക്കയിലെ നീഗ്രോകൾ താമസിക്കുന്ന ഒരു തെരുവീതിയിലൂടെ ഒരു സുവിശേഷം ഇങ്ങനെ പോവുകയാണ്. അവിടെ കുറേ ചെറ്റക്കുടലുകൾ കണ്ടു. അതിലൊരു ചെറ്റക്കുടലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ സുവിശേഷകൻ വിളിച്ചു ചോദിച്ചു, ഈ കുടിലിനകത്ത് ആരുമില്ലേ? യാതൊരനക്കവുമില്ല. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഈ കുടിലിനകത്ത് ആരുമില്ലേ? പല പ്രാവശ്യം ചോദിച്ചപ്പോൾ ആ കുടിലിനകത്ത് നിന്ന് വളരെ പ്രായമായ ഒരു നീഗ്രോ സ്ത്രീ വേച്ചു വേച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, ഈ കുടിലിനകത്ത് ഞാനും എൻ്റെ യേശുവുമുണ്ട്, ഈ കുടിലിനകത്ത് ഞാനും എൻ്റെ യേശുവുമുണ്ട്. ഈ സുവിശേഷകൻ പിന്നെ പറഞ്ഞു, ലോകത്തിൻ്റെ പല കരകളിലും പോയി ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ കേട്ട ഏറ്റവും വലിയ സുവിശേഷം ഇതാണ്, ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ ആരും തിരിഞ്ഞു നോക്കുവാനില്ലാതെ സമൂഹത്തെ പഴി പറയേണ്ട, സമൂഹത്തെ കുറ്റപ്പെടുത്തേണ്ട. ഈ സ്ത്രീ പറയുകയാണ്, ഞാനും എൻ്റെ യേശുവുമുണ്ട്. ഇതാണ് ജീവിതത്തിലെ പ്രത്യാശ എന്ന് പറയുന്നത്. ഇതാണ് ജീവിതത്തിലെ പ്രാർത്ഥനയുടെ പ്രതിഫലനം എന്ന് പറയുന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനി ഈ വള്ളത്തിലിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ചില പാതിരാത്രിയിൽ ചില കരകളിൽ ചില വീടുകളിൽ നിന്ന് പ്രാർത്ഥന ഇങ്ങനെ ഉയരുമായിരുന്നു. ആ സമയത്ത് ഒരിക്കലും അദ്ദേഹം പറഞ്ഞു, വള്ളം കരയ്ക്കോട്ട് അടുപ്പിക്കാൻ പറഞ്ഞു. അടുപ്പിച്ചു, വീടുകളിൽ വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. അദ്ദേഹം പറഞ്ഞു, സുറിയാനി ക്രിസ്ത്യാനികളുടെ ശക്തി എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയാണ്, പാതിരാ പ്രാർത്ഥന. ഇന്ന് ഈ പ്രാർത്ഥനയുടെ ശക്തിയൊക്കെ ഒത്തിരി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ ജീവിതമാകുന്ന കപ്പൽ ആടി ഉലയുന്ന സന്ദർഭത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ട മൂന്നാമത്തെ നങ്കൂരമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 27:27-29 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഇതാണ്, ഈ ലോകമാകുന്ന സമുദ്രത്തിലൂടെ ഓടുന്ന ഒരു കപ്പലാണ് നമ്മുടെ ജീവിതം. ഈ ജീവിതമാകുന്ന കപ്പൽ താളടിയായി പോകുന്ന പല സന്ദർഭങ്ങളും ജീവിതത്തിൽ വരും. രോഗങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ പൗലോസും സഹതടവുകാരും സഞ്ചരിച്ചിരുന്ന കപ്പലുകൾ 4 നങ്കൂരമിട്ട് ഉറപ്പിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്ന 3 നങ്കൂരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. ഒന്നാമത്തെ നങ്കൂരം എന്ന് പറയുന്നത് ആങ്കർ ഹോപ്പ്, പ്രത്യാശയാകുന്ന നങ്കൂരം. ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടാതെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് ആങ്കർ ഓഫ് ഡ്യൂട്ടി, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഏറ്റവും അവസാനമായിട്ട് ആങ്കർ ഓഫ് പ്രെയർ, പ്രാർത്ഥനയാകുന്ന നങ്കൂരം. നമ്മുടെ ജീവിതത്തെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന, ഊർജം പകരുന്ന പ്രാർത്ഥന, അത് നിമിഷ പ്രാർത്ഥനയായാലും രഹസ്യ പ്രാർത്ഥനയായാലും പരസ്യ പ്രാർത്ഥനയായാലും ചെറിയ പ്രാർത്ഥനയായാലും വലിയ പ്രാർത്ഥനയായാലും ജീവിതത്തിൽ അത്ഭുത ഉളവാക്കുന്നതാണ്. ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ പ്രത്യാശാപൂർണമായൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
അതോടൊപ്പം ഇപ്രകാരം ഒരു വചനഘോഷം നടത്തുവാൻ എനിക്ക് അവസരമൊരുക്കി തന്ന പരുമലി സെമിനാരിയുടെ മാനേജർ കുടിയാക്കോ സച്ചനോടും അതോടൊപ്പം ഗ്രിഗോറിയൻ ടി വിയോടുമുള്ള എല്ലാ കടപ്പാടും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമീകരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.